നമുക്ക് നന്ദി ഒരാവശ്യം ഇല്ലാത്ത ഒരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത് നന്ദിയുടെ ആവശ്യമേ ഇല്ല ലോകത്ത് ആവശ്യമില്ലാത്തതാണ് അത് പണ്ട് മുതലാളിമാര് ചോറവരുടേതാണ് ജോലി അവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു അപ്പോഴാണ് നന്ദി എന്ന് പറയുന്നത് വികാരമൊക്കെ വേണ്ടത് ആവശ്യമില്ല താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് അവരോടും അങ്ങനെ സംഭവം ഇല്ല അല്പം പോലും നന്ദിയില്ല ഒരു നന്ദി എനിക്കില്ല ഒരാളോടും നന്ദിയില്ല നന്ദി ആവശ്യമില്ലാത്ത വികാരം എനിക്കറിയാം അച്ഛൻ അച്ഛൻ എന്ന ആവശ്യം ഇല്ല അച്ഛനെന്നുള്ള നിലയിൽ എന്റെ മകൾക്ക് ഇനി ഒരിക്കലും ആവശ്യം ആവശ്യം വന്നാൽ വരുത്തില്ല കാരണം ഞാൻ വളർത്തിയ കുഞ്ഞ അത് തന്നെ താൻ വളർന്നു കഴിഞ്ഞതാണ് അതിന് അച്ഛന് ഇനി ആവശ്യമില്ല ആകെ വേണ്ടത് സുഹൃത്തുക്കളെയും സഹകാരികളെയാണ് അതിന്റെ കൂട്ടത്തിൽ ഞാനും വിളും വിടും അത്ര ലളിതമാണ് ഫോണെടുത്ത് വിളിച്ചാൽ എനിക്ക് സമയമുണ്ടെങ്കിൽ അവൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം കാണും അത്ര ആവശ്യമേ ഉള്ളൂ അതിനാണ് സൈക്കോളജിസ്റ്റുകളെ ട്രെയിൻ ഈ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റാത്ത വീടുകളാണ് എല്ലായിടവും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്നു സംസാരിച്ചു കഴിഞ്ഞാൽ അത് നാട് മുഴുവൻ പരക്കുക എന്നുള്ളതാണ് ഈ അമ്മേ അച്ഛന്മാരുടെ സഹോദരിമാരുടെ ബന്ധുക്കളോടത്തോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അമ്മയച്ചാണ് എല്ലാ വീട്ടിലും ഈ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ കാര്യം പറയും അവർ തൊട്ടടുത്ത ആളിനോട് പറയും അങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടവും ആകുക എന്നുള്ളതാണ് എല്ലായിടത്തും പറ്റുന്നത് ഒരാളും അങ്ങനെ അല്ലാതില്ല അപ്പൊ അങ്ങനെ അല്ലാത്ത ട്രെയിനിങ്ങോടെ വേറൊരാളോട് പറയണ്ടാത്ത ആളായിരിക്കുന്ന ഒരാളോട് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സ് തുറക്കാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ ട്രെയിൻഡ് സുഹൃത്താണ് സൈക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും നേരത്തെ പറഞ്ഞ അതിനോട് തുറുമ്പി തന്നെയാണ് വിവാഹം ഒരു കാലത്ത് കണ്ടുപിടിച്ചതാണ് അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ടാണ് നടുക്ക് രാജാവിൻ്റെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടേണ്ടി വരുന്നത് കൊണ്ട് രണ്ടുപേരും തമ്മിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് ലോകത്തൊരു ജീവിക്കും മുദ്രപത്രത്തിൽ ഒപ്പിടേണ്ടല്ലോ ഇത് മനുഷ്യ സൗണ്ടാക്കിയത് ഏത് മനുഷ്യരുണ്ടാക്കിയത് നമ്മളെ ഭരിച്ചിരുന്നവരുണ്ടാക്കിയതാണ് അവിടുന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരു ടെക്നിക്കായിട്ട് അവരത് കാണുന്നതുകൊണ്ടാണ് ആ മുദ്രപത്രം മേടിപ്പിക്കുമ്പം നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് കാശോടെ പോകും മാത്രമല്ല നമ്മുടെ രണ്ടുപേരും നമ്മളുടെ കോൺട്രാക്റ്റിനകത്ത് ഞങ്ങൾ എൻ്റെ പങ്കും കൂടെ ഉണ്ട് എന്ന് വരുന്ന പഴയ കാലത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയി ഇതൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നത് സാക്ഷിയായിട്ട് വരുന്നത് അന്ന് അധികാരത്തിലിരുന്ന രാജാവാണ് ആ ഇരുന്ന മെക്കാനിസത്തിന്റെ തുടർച്ചയിലാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പണിയായിട്ട് ഇന്നും മാറിയിട്ടുണ്ട് പണ്ടാണെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് കാരണം കൊണ്ട് കുട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു പുരുഷനുമായി ബന്ധമുണ്ടാക്കിയാൽ മതി അതായത് പിന്നെ വളർത്തുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഒരു 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 കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല അല്ല ഉത്തരവാദിത്തം ഒരിക്കലും ഇല്ല ആ അവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടി രാജാക്കന്മാര് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് വിവാഹം അതുകൊണ്ടാണ് പുരുഷന്മാര് ബാച്ചിലേഴ്സ് പാർട്ടി ഘോഷിക്കുന്നത് ഇനി വേറെ ഒരാളുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കുന്ന സ്ത്രീകൾ ചെയ്യത്തില്ല ഒരു കൊച്ചി എന്നുള്ളത് മാത്രമാണ് പുരുഷന്മാരേ ഉള്ളു പണിയില്ല അമ്മ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരു കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഒരു അച്ഛനോടില്ല അങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അമ്മയുടെ പണിയായിട്ടൊന്നും അല്ല അത് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതാണ് ഈ പറയുന്നത് ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ വളർത്താനായിട്ട് വേറെ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നെ ഇന്ത്യ ഉണ്ടോ ഇന്ത്യ എവിടെ ജീവിക്കുന്ന ഞാനൊരു ഭൂവിഭാഗത്തിലാണെന്നറിയാ ഇന്ത്യ മനുഷ്യരെ അങ്ങനെ ഇട്ട് വിളിക്കുന്ന സങ്കല്പിച്ചുണ്ടാക്കുന്ന കേരളമൊന്നും ഉള്ളതല്ല എഴുതി വെക്കണം തിരുവനന്തപുരം ഇല്ല എറണാകുളം ഇല്ല ഏതൊക്കെയും കാക്കയ്ക്ക് പൂച്ചക്കും എറണാകുളം ഒക്കെ ഉണ്ടാവും മനുഷ്യ സങ്കല്പമാണ് അത്രയായി പറയുന്നത് ആ ബുദ്ധിയല്ല അത്ര വിശേഷ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കുക വിശേഷമാണെന്ന് വിചാരിക്കുന്ന വിവരക്കേടിനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത് സങ്കല്പ മനസാക്ഷിയോട് മനസാക്ഷി മനുഷ്യർ നിർമ്മിക്കാതെ ഉണ്ടാകത്തേ ഇല്ല ദൈവം ഉണ്ടാക്കുന്നവനെ പോലെ തന്നെ ഇത് മനുഷ്യർ കുട്ടിക്കാലത്തോട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്